Good afternoon, Namaskaram, Mizhiyoram. In this episode, like, ellarayum swagatham cheyunu. Innu nammal discuss cheyan povunnathu kuttikalil kandu varunna valare common aayittulla orthopedic problems aanu. Adu ondengil congenital aagam allengil developmental aagam. Idu endukondu undaagunnu, idu kondu undaagunna problems, adu pole idinte treatments, idine kurichokke ningalodu samsarikkunna Metro Medical Center Ajmanile medical directorum, pediatricianumaya Dr. Jamaluddin Abubakar aanu. Ningalkku theerchayattum kuttikale sambandhicha aarogya prashnangalokke undengil doctor vilichu nerittu chodikkam. Vilikkunna number is 0529611333. Adu pole mattoru option onnu SMS aanu. SMS number is 3537. ഡോക്ടർ നമസ്കാരം. ഓർത്തോപെഡിക് പ്രോബ്ലംസ് കുട്ടികളിൽ കണ്ടുവരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഒരു പരിധിവരെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനോ അല്ലെങ്കിൽ കൂടുതൽ അതിൻ്റെതായുള്ള ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ വേറെ അതിനായിട്ടുള്ള കുറെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇന്റർവെൻഷൻ ഒന്നും ഇല്ലാതെ തന്നെ നോർമലായിട്ട് ഡെവലപ്മെന്റിലൊന്ന് വരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെ ശരിയാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആയിട്ടുള്ള. അപ്പോൾ പലപ്പോഴും ഇത് നമ്മൾ അറിയാതെ ചിലപ്പോൾ പലപ്പോഴും പേരൻസിനുള്ള ആങ്സൈറ്റി ഉണ്ടാവും, ഇത് കുട്ടിക്ക് നോർമലാണോ അല്ലേ എന്നുള്ളതുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എടുക്കാൻ തന്നെ കാരണം. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം നമുക്ക് കാല് മുതൽ നമുക്ക് തുടങ്ങുന്നു വിചാരിക്കാം. ഇപ്പോൾ കാലിൽ വരുമ്പോൾ ഇപ്പോൾ സാധാരണ കുട്ടികൾ നടക്കാൻ തുടങ്ങുമ്പോഴാണ് പല പ്രശ്നങ്ങളും നമ്മൾ കാണാൻ തുടങ്ങുന്നത്. അല്ലാതെ നടക്കാതെ ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ചില ഒന്ന് രണ്ട് കാര്യങ്ങളിലാണ് നമുക്ക് വഴിയെ വരാം. അപ്പോൾ നടന്നു തുടങ്ങുമ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ആദ്യം തന്നെ വരുന്നത് കുട്ടിയുടെ സ്റ്റെപ്പ്, അതിപ്പോൾ അറിയാം, നമുക്കൊരു അൺസ്റ്റഡി ഗേറ്റ് ആയിരിക്കും ആദ്യം ഉണ്ടാകുന്നത്. അതേ കുട്ടി പതുക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങുന്നു, ഒരു 9 മാസം അല്ലെങ്കിൽ 1 വയസ്സാകുമ്പോൾ പതുക്കെ പിടിച്ച് നടക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത്, ഇപ്പോൾ കുട്ടി എന്ന് വെച്ചാൽ നോർമലായി നടക്കുമ്പോൾ തന്നെ അവൻ്റെ ഒരു ആ സ്റ്റെപ്പ് ഒരു മിഡ് ലൈനിലോട്ട് അവനിങ്ങനെ ഒരു ഉള്ളിലോട്ടാണ് കാല് വെക്കുന്നത്. ഇതിൽ ഒരു ആംഗിൾ ഉണ്ട്, ഇൻടോയിങ് എന്ന് പറയും ഇതിന്. ഈ ഒരു ഇൻടോയിങ് ആണ് സാധാരണ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആണ് ഇത് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഇത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും പേരൻസ് വന്നിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് കുട്ടിയുടെ കാല് സ്റ്റെപ്പ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഇതിനുള്ള കാരണം നമ്മൾ കാണുകയാണെങ്കിൽ ഇതിന് ഇപ്പോൾ ഈ പാദത്തിൻ്റെ ഒരു പ്രശ്നങ്ങളുണ്ടാവാം, അതല്ലെങ്കിൽ ആ നീയും ആംഗിളും തമ്മിലുള്ള അവിടെ മുട്ടിൻ്റെ ആ ഇതും നമ്മുടെ കാലിൻ്റെ പാദത്തിൻ്റെ ആംഗിളും തമ്മിലുള്ള ഇതിലുണ്ടാകുന്ന ആ അവിടെ ഉണ്ടാകുന്ന ബോണിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് വരാം, അതല്ലെങ്കിൽ ഹിപ്പും ആംഗിളും വരുന്ന ആ ഫീമർ എന്നുള്ളതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ട് ഇത് വരാം. ഇതിൻ്റെ ആദ്യത്തെ രണ്ട് കാര്യം, അതായത് ഒന്ന് അത് പാദത്തിൽ വരുന്ന പ്രശ്നങ്ങളുണ്ട് വരുന്നതും ഹിപ്പ് ഇതിൻ്റെ നീയിലും ആംഗിളിലും വരുന്ന പ്രശ്നങ്ങളുണ്ട് വരുന്നതും കുട്ടിയുടെ ഗർഭാവസ്ഥയിലുള്ള ആ ഒരു പൊസിഷൻ്റെ പ്രശ്നം കാരണമാണ് അതുണ്ടാകുന്നത്. പൊസിഷൻ നോർമലാണത്. അപ്പോൾ ഇതിന് ഇപ്പം മെഡിക്കൽ ടൈമിലൊക്കെ പറയുന്നത് ഇപ്പോൾ ഈ പാദത്തിലുണ്ടാകുന്നത് ഏറ്റവും പ്രധാനമായിട്ട് ഇൻടോയിങ്ങിൻ്റെ കാരണം എന്ന് വെച്ചാൽ മെറ്റാറ്റാസിസ് അഡക്ടസ് എന്ന് പറയും. അതായത് ഇതിൻ്റെ ഈ കാല് ഇപ്പം നമുക്കിങ്ങനെ കാലിങ്ങനെ നോക്കുമ്പോൾ ആ വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ തിരിഞ്ഞിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഈ പുറംവശം ഇങ്ങനെ ഒരു കോൺവെക്സ് ആണ്, ഇങ്ങനെ പുറത്തോട്ടാണ് തള്ളി നിൽക്കുന്നത്. അകംവശം അതേപോലെ തന്നെ നാച്ചുറലി അതിൻ്റെ കറസ്പോണ്ടൻ്റ് ആയിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് വളഞ്ഞിരിക്കും. അപ്പോൾ ടോ ഒക്കെ ഉള്ളിലോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇൻടോയിങ് അല്ലെങ്കിൽ പിജിയൻ ഗേറ്റ് എന്നൊക്കെ പറയും. പിജിയൻ ഇതിൻ്റെ പിജിയൻ അതിൽ പിജിയൻ ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കുന്ന ഇത് ഗേറ്റ് എന്ന് പറയും. ഇതിൽ നമുക്കത് നോക്കാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇപ്പോൾ ഈ ഒരു ലാറ്ററൽ സൈഡിൽ നമ്മളിങ്ങനെ തൊടുമ്പോൾ ഇപ്പോൾ ഈ കുട്ടിക്ക് ഇതിൻ്റെ അത് അതിൻ്റെ ആ കാല് മുഴുവൻ കാണാനില്ല, പക്ഷെ അത് കാണുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ അതിൻ്റെ കാണാം ഈ ഒരു ആ ടോ ഇങ്ങോട്ട് മാറിയിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടി വെക്കുമ്പോൾ കണ്ടില്ല ആ സ്റ്റെപ്പ് തന്നെ നമ്മൾ ഉള്ളിലോട്ടാണ് പോകുന്നത്. ഇത് വാസ്തവത്തിൽ ഇതിന് കാര്യമായുള്ള ട്രീറ്റ്മെൻറ്റൊന്നും ആവശ്യമില്ല. അപ്പോൾ നോക്കണം നമ്മൾ എന്താണെന്നുള്ളതിന് ആദ്യം തന്നെ നോക്കുക, എന്തെങ്കിലും പ്രശ്നമുള്ളതാണെന്ന് നോക്കാൻ വേണ്ടി നമുക്കൊന്ന് ഒരു ചെറിയ പരിശോധന നമുക്കൊന്ന് അത് നോക്കിയാൽ തന്നെ ഡോക്ടർമാർ അത് അതുണ്ട്. കാരണം ആ കുട്ടിയുടെ കാല് കണ്ടില്ലേ ആ വിഷയത്തിൽ ഇപ്പോൾ ഫുള്ളായിട്ട് നമുക്ക് കാണാൻ ഉണ്ടാകും ഇത് ചെയ്യുന്നത്. ഇതിൽ ഇതിന് ഒരു റീഅഷുറൻസ് മാത്രം മതി, ഇതിനകത്ത് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഇത് കുട്ടി നടന്നു തുടങ്ങുമ്പോൾ തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റും. ഇതിന്റെ ഇതിപ്പോ പാദത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നതാണ്. അപ്പൊ നീടേം ഇതിന്റെ ആംഗിളിന്റെ മിടയിൽ ഉണ്ടാകുന്ന ആ ബോണുണ്ട്. അപ്പോൾ അപ്പോൾ ടിബിയൽ ടോർഷൻ എന്ന് പറയുന്നത് അത് ടിബിയ എന്നുള്ളൊരു ബോണും ഫിബിയൽ അങ്ങനെ രണ്ട് ബോണാണുള്ളത്. അപ്പോൾ ടിബിയൽ ടോർഷൻ ഇതിൻ്റെ ഒരു ആംഗുലേഷൻ്റെ അല്ലെങ്കിൽ ആ ടോർഷൻ ഇതിൻ്റെ ഇതിൽ വരുന്ന വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. അതും ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവും, 3 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ഇത് കണ്ടുവരുന്നത്. അതിനും കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊന്നും ആവശ്യമില്ല, നോർമലായിട്ട് അത് ആവുന്നതാണ് മറ്റേ. ഇത് കൂടാതെ ഹിപ്പിൽ ഹിപ്പിൻ്റെയും ഇതിൻ്റെയുള്ള ആ ഫീമർ ബോണിൻ്റെ ഒരു ആംഗുലേഷൻ അല്ലെങ്കിൽ വേരിയേഷനിൽ ഉണ്ടാകുന്ന ഇതുണ്ടാവുന്ന ഒരു ടോർഷൻ കാരണം ഇതുണ്ടാകുന്നുണ്ട്. അതൊരു 3 വയസ്സിന് ശേഷമാണ് ഉണ്ടാകുന്നത്. അത് നോക്കി കാര്യങ്ങൾ ചിലപ്പോൾ അതിനും കാര്യമായിട്ടുള്ള അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പോൾ കുട്ടികളുണ്ടല്ലോ കാലൊക്കെ ഇങ്ങനെ ഒരു W ഷേപ്പിൽ ഇരിക്കുന്നതാണ്. ഇതൊരു ആ ഈ ഫീമർ ബോണിൻ്റെ ആ ഒരു ഹിപ്പിലുണ്ടാകുന്ന ഒരു ടോർഷൻ കാരണം ഉണ്ടാകുന്നതാണ്.
ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതേപോലുള്ള ഒരു ഒരു ഇതുണ്ടാവാൻ സാധ്യത. ഇതൊക്കെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതാണ്, ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല, കാര്യമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ആവശ്യമില്ല. അപ്പം ഈ 3 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ഹിപ്പിൽ എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് വേണമെങ്കിൽ ഒന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. മറ്റേ രണ്ടിൻ്റെയും ഇത് പ്രശ്നങ്ങളൊന്നും ഇല്ല, ഗ്രാജുവലി വളരുമ്പോൾ ശരിയാവുന്നതാണ്. ശരിയാവുന്ന പലപ്പോഴും ഡോക്ടർ ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഉള്ള കുട്ടികളിൽ സ്പെഷ്യലൈസ്ഡ് ഒരു ഷൂസ് മെഡിക്കേറ്റഡ് ഷൂസ് ഒക്കെ ഉണ്ടെന്ന്, അപ്പോൾ അതിനെ കുറിച്ച് ഒന്ന് പറയുമോ? ഇതിൽ ഇപ്പോൾ ഈ ഇതിലൊന്നും ഒരു മെഡിക്കേറ്റഡ് ഷൂസിൻ്റെ അല്ലെങ്കിൽ ഒരു ഷൂവിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഇൻസെർട്ടിൻ്റെ ഇതിനൊന്നും ആവശ്യമില്ല ശരിക്കും പറയുകയാണെങ്കിൽ. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ ആ 3 വയസ്സിന് ശേഷം ഉണ്ടാകുന്ന ആ ഫീമറൽ, അതായത് നമ്മുടെ ഹിപ്പ് ബോണിൻ്റെ ഹിപ്പിൽ വരുന്ന അതിൽ ആ തൈയുടെ ബോണിൻ്റെ ഇതിൽ വരുന്ന ഇതിന് ചിലപ്പോൾ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാസ്റ്റോ അല്ലെങ്കിൽ ഒരു ഷൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. അതൊരു 3 വയസ്സിന് ശേഷം വരുന്നതാണ്. പക്ഷേ മറ്റേ രണ്ടിനും ഒന്നും ആവശ്യമില്ല. പക്ഷേ അത് ഒരു ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം അതിൻ്റെ ഒന്നും ഇതിലൊരു 85-90% കേസിലും ഇതൊന്നൊക്കെ നോർമലായിട്ട് ഡെവലപ്പ് ചെയ്ത് ഉണ്ടാവുന്നതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല, ഇതിനകത്ത് സാധാരണഗതിയിൽ ഇതിനകത്ത് സർജറിയുടെയും ഇതിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല. അതേപോലെ തന്നെ ഇപ്പൊ ഇതിന് പാദത്തിൽ വരുന്ന പാദത്തിൽ, പക്ഷേ ജനിക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു ഇപ്പൊ ഇത് എത്ര വയസ്സിലാണെന്ന് ഈശ്വരനോട് ചോദിച്ചു. ഇപ്പൊ ജനിക്കുമ്പോൾ കണ്ടുവരുന്ന 1-2 പ്രശ്നങ്ങളുണ്ട് പാദത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ തന്നെ. അപ്പൊ അതില് ഇപ്പൊ ഈ പറഞ്ഞില്ല, ഇപ്പൊ ഈ കാലിങ്ങനെ വെക്കുന്നത്, ഈ കാലിങ്ങനെ വെക്കുന്നത് ഇതിന്റെ 2 കോമ്പണന്റും കൂടി ചേർന്നിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പൊ വരുമ്പോ തന്നെ കുട്ടിയുടെ കാലിങ്ങനെ മടങ്ങി ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ കാല് മടങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ 1 കാലാവാം, ചിലപ്പോൾ 2 കാലിന് അത് വരും. ഇതിന് ടാലിപ്പസ് സിക്യുന വൈറസ് ഡിഫോമിറ്റി എന്നാണ് പറയുന്നത്. ഇത് പക്ഷേ ബൈ ബേർത്ത് തന്നെ വരുന്നതാണ്. ഇതും പൊസിഷനിൽ വരാം, അല്ലെങ്കിൽ വേറെ ചില മൾട്ടിഫാക്ടോറിയൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ വരുന്ന ഒരു ഇതാണിത്. പക്ഷേ ഇതിന് പക്ഷേ ചിലപ്പോൾ ചില സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ആവശ്യം വന്നേക്കാം. അതിലൊന്ന് വെച്ചാൽ വളരെ പെട്ടെന്ന് തന്നെ അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള കാരണം ആ ഡിഫോമിറ്റി ആയിട്ട് തന്നെ കൂട്ടി ബൈ ബേർത്ത് തന്നെ ഇപ്പോൾ ആർക്ക് കണ്ടാലും നമുക്ക് മനസ്സിലാവുന്ന ഒന്നാണിത്. അപ്പോൾ അതുകൊണ്ട് നമുക്കത് ട്രീറ്റ് ചെയ്യാൻ അല്ല ഡയഗ്നോസിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ചെയ്യുന്ന ഒരു 1-6 മന്ത്സിൽ ഇവരൊരു സാധാരണ ഒരു മാനിപ്പുലേറ്റീവ് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ നോർമൽ പൊസിഷനിൽ വെച്ചിട്ട് ചിലപ്പോൾ ഒരു പ്ലാസ്റ്റർ ചെയ്യും ഒരു 6 മന്ത്സ് വരെ. ഈ 6 മന്ത്സ് കഴിഞ്ഞിട്ട് അത് നോർമൽ ആയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചെറിയ സർജറി ഒക്കെ വേണം. ചില ഇതൊക്കെ ലെങ്തൻ ചെയ്യാനും ഇതൊക്കെ ഉണ്ട്. അങ്ങനെ ചില ടെൻഡൻ ലെങ്തൻ ചെയ്യുക, ചില അതിനുള്ള ചില സർജിക്കൽ ഇൻ്റർവെൻഷൻ ഈ കേസിൽ വേണ്ടി വരും. അത് ടാലിപ്പസിക്കുന്ന വൈറസ്, അതാണ് പാദത്തിൻ്റെ വേറൊരു ഡിഫോമിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഇതിലെ തന്നെ വേറെ ഡോക്ടർ കോമൺ ആയിട്ട് പ്രോബ്ലംസ് ഇൻടോ പറഞ്ഞു, വേറെ ഇതേപോലെ തന്നെ ഔട്ട്ഗോയിങ് ഉണ്ട് കേട്ടോ. പക്ഷേ ഇൻടോ ആണ് വളരെ കോമൺ ആയിട്ടുള്ള. ഔട്ട്ഗോയിങ് ഇതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു യൂട്രൈൻ പൊസിഷനിൽ വരുന്ന ഒരു പ്രശ്നം കൊണ്ടാണ്. അതിനും കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഒന്നും ആവശ്യം സാധാരണ പോലെ 20% കേസസ് ഈ ഔട്ട്ഗോയിങ് ആണ്, 80% കേസും ഇൻടോയിങ് ആണ് നമ്മൾ ഈ കാണുന്ന ഇതാണുള്ളത്. ഇത് പിന്നെ മറ്റൊരു ഇതെന്ന് പറയുന്നത് ഇപ്പോൾ വേറൊരു കുട്ടി നടന്നു തുടങ്ങുമ്പോൾ തന്നെ പലപ്പോഴും പേരൻസിൻ്റെ ഒരു കൺസേൺ എന്ന് പറയുന്നത് കുട്ടിയുടെ കാല് വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് ചിലപ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ട് വരാറുണ്ട് പേരൻസ് ചിലപ്പോഴും. അപ്പോൾ അത് കാല് വളഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിലൊരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്ന് വെച്ചാൽ നോർമൽ ഡെവലപ്മെൻറ്റിൽ തന്നെ കുട്ടിയുടെ കാല് ഒരു 2-3 വയസ്സ് വരെ കുറച്ചൊരു പുറത്തോട്ട് വളഞ്ഞിരിക്കും. അതായത് നമ്മൾ ഇതിന് വൈറസ് ഡിഫോമിറ്റി എന്നാണ് മെഡിക്കൽ ടേമിൽ പറയുന്നത്. ഈ വൈറസ് ഡിഫോമിറ്റി കുറച്ച് മുകളിൽ ഒരു ബ്രാക്കറ്റ് പോലെ ഇങ്ങനെ കുട്ടിയുടെ കാലിങ്ങനെ വളഞ്ഞിരിക്കും. ഇത് നോർമലായിട്ടുള്ള ഒരു വേരിയേഷൻ തന്നെയാണ്. പക്ഷേ ഇതിൽ മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ, പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നത്തെ ഒരു ഒരു കാലഘട്ടത്തിൽ അമ്മയ്ക്ക് വൈറ്റമിൻ ഡിയുടെ കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കുഞ്ഞിന് വൈറ്റമിൻ ഡി കാര്യമായിട്ട് ഇല്ല, സ്റ്റോർ ഇല്ല. അതേപോലെ കുഞ്ഞു വളർന്നിട്ടും കുച്ചിക്ക് വൈറ്റമിൻ ഡി നമുക്ക് എല്ലാവർക്കും അറിയാം, സൂര്യപ്രകാശത്തു നിന്ന് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ വയലറ്റ് എക്സ്ട്രാ മറ്റേ അൾട്രാ വയലറ്റ് റേഡിയേഷൻ കൊണ്ട് ഉണ്ടാവുന്ന ഒരു വൈറ്റമിനാണിത്. അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് പലപ്പോഴും ഈ വൈറ്റമിൻ ഡി വേണ്ടത്ര ഇല്ലാതെ വരുമ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള റിക്കറ്റ്സ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ബോണിൻ്റെ ശക്തി കുറയും, മിനറലൈസേഷൻ മര്യാദയ്ക്ക് നടക്കുന്നില്ല, കാൽഷ്യം ഡിപ്പോസിറ്റ് നടക്കുന്നില്ല. അതുകൊണ്ട് ഈ കുട്ടിയുടെ കാലിൻ്റെ ശക്തി കുറയുന്നു, കാലിൻ്റെ ബോണിൻ്റെ ശക്തി കുറയുന്നു. അതുകൊണ്ട് ഈ കുട്ടിക്ക് ഒരു ഒരു ഈ ഡിഫോമിറ്റി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കൂടാതെ അത് കാലിൻ്റെ ഡിഫോമിറ്റി മാത്രമല്ല, മറ്റിപ്പോൾ ഈ കുട്ടിയുടെ സോഫ്റ്റ് ഒരു ആൻറ്റീനിയർ ഫോണ്ടല്ലേ എന്ന് പറയില്ല, തലയുടെ അവിടെ ഒരു സോഫ്റ്റ് സ്പോട്ട് ഉണ്ടല്ലോ, അത് ക്ലോസ് ചെയ്യാൻ സമയം വരുന്ന ഒരു വൈഡ് ആയിട്ടുണ്ടാവുന്നു. പിന്നെ കുട്ടിക്ക് ബറ്റ് ബോൺ ഇതൊക്കെ ഉണ്ടാവും, ഒരു പ്രൊട്രൂബ്ഡ് അബ്ഡോമൻ ഉണ്ടാവും. അങ്ങനെ റിക്കറ്റ്സിന്റെ ഒരുപാട് സിംപ്റ്റംസ് തന്നെ കുട്ടികളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ ബോൾ ലെഗ് എന്ന് പറയുന്ന ഇതാണ്, ബോൾ ലെഗ് എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അതുപോലെ മറ്റ് അസുഖങ്ങളോട് ബന്ധപ്പെട്ടിട്ടും ബോൾ ലെഗ് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതോട് ബന്ധപ്പെട്ടുള്ള മറ്റൊരു അസുഖമാണ് ചിലപ്പോൾ ഒരു ലെഗ് മാത്രം ഇതായിരിക്കും വളഞ്ഞിരിക്കും. അത് സാധാരണ റിക്കറ്റ്സ് ആണെങ്കിലും 2 കാലും വളഞ്ഞിരിക്കാനാണ് സാധ്യത. മറ്റേ 1 കാലം മാത്രം ബ്ലോൺസ് ഡിസീസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുണ്ട്. അതും ഈ ബോണിൻ്റെ നമ്മുടെ ഈ ലെഗിലുള്ള ബോണിൻ്റെ ആ മീഡിയൽ സൈഡ്, അതായത് ഉള്ളിലുള്ള ഭാഗം, മീഡിയൽ സൈഡ് എന്നാൽ ഉള്ളിലാണ്, നമ്മുടെ ഈ കാലിൻ്റെ ഈ 2 കാലും ഇങ്ങനെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഈ സൈഡിലാണ് മീഡിയൽ എന്ന് പറയുന്നത്. ഈ ഭാഗത്തുള്ള ചില ഡിഫക്റ്റ് കൊണ്ടാണ് ആ ടിബിയ എന്ന് പറയുന്ന ഒരു ഇത് നമ്മുടെ, അതായത് കാലിൻ്റെ ഈ നമ്മുടെ
ഈ നീക്കും ആംഗിളിനും ഇടയിൽ രണ്ട് എല്ലാണുള്ളത്. അന്നിന് ടിബിയ എന്നാണ് പറയുന്നത്, മറ്റേന്ന് ഫിബുല എന്നാണ് പറയുന്നത്. ഈ ടിബിയാണ് ഇതിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള ബോൺ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ഉള്ളിലുള്ള ഭാഗത്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ് കൊണ്ട് ഒരു ഭാഗം മാത്രം ബോണ് നല്ലോണം വളർച്ച ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു ആംഗുലേഷൻ ഒരു ഉണ്ടാവും. അതാണ് അങ്ങനെയും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിസീസ് കൊണ്ടും വരാൻ സാധ്യതയുണ്ട്, പിന്നെ ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കൊണ്ട് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുന്നതാണ്, ചിലപ്പോൾ നോർമലായിട്ട് വേരിയേഷൻ ഉണ്ടാവും. അപ്പോൾ സാധാരണഗതിയിൽ ഒരു 2-3 വയസ്സ് വരെ ആകുമ്പോഴത്തേക്കും ഇത് നോർമലാവുകയും ഈ നീ തമ്മിൽ അടുക്കുകയും ചെയ്യും. അപ്പോൾ നീ തമ്മിൽ അടുക്കുന്ന വേറൊരു ഇതാണ് നമ്മളെ ഈ ഇതുപോലെ നോക്നി എന്ന് പറയുന്നത്, നോക്നി. അപ്പോൾ ഇതൊക്കെ ഒരു നോർമൽ വേരിയേഷനാണ്, സാധാരണ ഡെവലപ്മെൻ്റ് ഒരു നോർമൽ വേരിയേഷനാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. എങ്കിലും ഇങ്ങനെ ഒരു കൂടുതലായിട്ട് ബോവിങ് ഉണ്ട്, ഇന്നത്തെ സാഹചര്യത്തിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കുറവുണ്ട്, അതാണോ അതല്ല മറ്റെന്തെങ്കിലും പ്രശ്നം കൊണ്ടാണോ ഇതുണ്ടാവുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് ഒരു അത്യാവശ്യം തന്നെയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ അത് നമുക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി വളരെ നിസ്സാരമായിട്ട് നമുക്ക് കറക്റ്റ് ആവുന്ന ഒരു ഡോക്ടർ. ഇപ്പം 3 വയസ്സ് വരെ ഡോക്ടർ പറഞ്ഞത് ശരിയാവാനുള്ള ചാൻസസ് ഉണ്ട്, അതോ അങ്ങനെ ആയില്ലെങ്കിൽ പിന്നെ ഈ ഇങ്ങനത്തെ കുട്ടികൾക്ക് എന്താണുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? അല്ല, ഇതിന്റെ സാധാരണ ചേഞ്ചസ് വരുത്തണോ അതോ എങ്ങനെയാണ്? മരുന്ന് സപ്ലിമെന്റ് തന്നെയാണ് എപ്പോഴും നല്ലത്. പിന്നെ നമുക്ക് പുറത്തുള്ള ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂട്ടുക എന്നുള്ളതാണ് ഒന്ന് നമുക്ക് ചെയ്യേണ്ടത്. പിന്നെ ഫുഡ് എന്ന് പറയുമ്പോഴേ ഇതിൽ ഈ വൈറ്റമിൻ ഡി, പിന്നെ അതുപോലെ എനിക്ക് കാൽസ്യം കൊടുക്കണം. വൈറ്റമിൻ ഡിയും കാൽസ്യം മിക്കവാറും നമ്മളിപ്പോൾ കാൽസ്യം എൻറിച്ച് ആയിട്ടുള്ള ഇപ്പോൾ മിൽക്കും അതേപോലെ ഇപ്പോൾ സീരിയൽസ് ഒക്കെ ആണെങ്കിൽ കുട്ടിക്ക് കൊടുക്കുന്ന ഇപ്പോൾ വീനിങ് ഫുഡ് അതിനകത്തൊക്കെ കാൽസ്യം എൻറിച്ച് ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കാൽസ്യത്തിൻ്റെ ഒരു സപ്ലിമെൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എപ്പോഴും കാൽസ്യം അബ്സോർഷൻ, നമ്മൾ കാൽസ്യം മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. കാൽസ്യം അബ്സോർഷൻ്റെ ഒരു വളരെ എഫക്റ്റീവായിട്ടും വളരെ എഫിഷ്യൻ്റ് ആയിട്ടുമുള്ള ഒരു കാൽഷ്യം അബ്സോർഷൻ എന്ന് പറയുന്നതിന് വൈറ്റമിൻ ഡി അത്യാവശ്യമാണ്. മാത്രമല്ല മിനറലൈസേഷനും ബാക്കിയുള്ളതിനൊക്കെ ആവശ്യം ഈ വൈറ്റമിൻ ഡിയും കാൽഷ്യം ഉണ്ടെങ്കിൽ തന്നെയാണ് അതിൻ്റെ ഇത് നടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമുക്ക് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് പ്ലസ് കാൽഷ്യം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതല്ല ഇപ്പം ഞാൻ പറഞ്ഞ നേരെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉള്ള പ്രശ്നമാണെങ്കിൽ അതിനുള്ള ചിലപ്പോൾ ഇപ്പോൾ ഈ ബ്ലോൺസ് ഡിസീസ് എന്നൊക്കെ പറഞ്ഞ ഇതുണ്ടെങ്കിൽ അതിന് ചിലപ്പോൾ ചില കേസിൽ സർജറി ആവശ്യമായിട്ട് വരും. അത് കുറച്ച് മുതിർന്നിട്ടാണ് നമ്മൾ സാധാരണ ഇത്തരത്തിലുള്ളത് ഇന്റർവെൻഷനു വേണ്ടി പോവാറുള്ളത്. പിന്നെ ഇത് ഈ പറഞ്ഞ പോലെ ഇപ്പം നേരത്തെ തന്നെ ഇത് നേരത്തെ കണ്ടുപിടിച്ചില്ല, ബോണ് വളരെ ഡിഫോംഡ് ആണെങ്കിൽ ചിലപ്പോൾ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള അതിനെ കുറച്ചും കൂടി ഒരു കോസ്മെറ്റിക്കലി ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റും ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. പക്ഷേ ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു വളരെ ഒരു അത്ര ഒരു കൂടുതൽ അതിൻ്റെ ഒരു ആംഗുലേഷൻ ഇല്ലാത്ത വിധത്തിലുള്ള ഈ ട്രീറ്റ്മെൻ്റ് കൊണ്ട് ബോൺ സ്ട്രോങ് ആകുകയും അത് അതിലൊരു ആംഗുലേഷനിൽ പോവാതിരിക്കുകയും അതിനെ പ്രിവെന്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ ഡോക്ടർ പല കുട്ടികളും വളർന്നുവരുമ്പോൾ കണ്ടിട്ടുണ്ട് ഈ ഫീറ്റിന്റെ ഇടയ്ക്ക് ഒരു കർവ് വരുമല്ലോ, അത് ഇല്ലാതെ വളരെ അതില്ലാതെ ഒരു സ്പേസ് ഇല്ലാതെ ഇങ്ങനെ നടക്കുന്നത്, അപ്പം അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നത്? അതിനെന്താണുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത്? അതില്ലെങ്കിൽ ഏതൊരു പ്രായം തൊട്ടാണ് നമ്മൾ നോട്ടീസ് ചെയ്ത് തുടങ്ങുന്നത്? ഇതില് ഇതിപ്പോ പറഞ്ഞത് വളരെ ഇതും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. സാധാരണ ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആ ഒരു കർവ് ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടല്ലോ. ഇത് കർവ് പറഞ്ഞാൽ രണ്ട് തരത്തിൽ, ഇപ്പോൾ ഇത് ലോഞ്ചിറ്റ്യൂഡൽ കർവ് ഉണ്ടാവും, ഒരു ഇതുണ്ടാവും, ഒരു മീഡിയൽ കർവ് എന്ന്, അതായത് ഇങ്ങനെ ഒരു ഇതായിട്ടുള്ളത് ക്രോസ് സെക്ഷൻ പോലുള്ള മീഡിയൽ കർവും ലോഞ്ചിറ്റ്യൂഡൽ കർവും ഉണ്ടാവും. ഈ കർവ് സാധാരണ ഒരു 2-3 ഇയേഴ്സിലാണ് ഫുള്ളി ഡെവലപ്പ് ആവുന്നത്. എന്തെങ്കിലും ഇതിൻ്റെ ഇപ്പോൾ ഈ ബോണെന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു കാലെന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമ്മുടെ കാലിൽ എന്ന് പറയുന്നത്. അതിനകത്ത് 5 ബോൺ ചെറിയ ചെറിയ ബോണുകളുണ്ട്. പിന്നെ ആ 5 ബോണിൻ്റെ മുകളിൽ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ടിബിയ ഫിബുല എന്ന് പറഞ്ഞിട്ടുള്ള ആ നമ്മുടെ കാഫിൻ്റെ അതിൻ്റെ അതിൽ ആംഗിളിനും നീക്കും ഇടയിലുള്ള 2 ബോണുണ്ട് ടിബിയ ഫിബുല, അത് വന്നിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ മറ്റ് ചെറിയ ചെറിയ എല്ലുകളുണ്ട്. ആദ്യം ഞാൻ പറഞ്ഞ 5 ബോൺ എന്ന് പറഞ്ഞാൽ ടാസൽ ബോൺസ് ആണ്, മെറ്റാടാസൽ ഉണ്ട്, പിന്നെ ഫെലഞ്ചസ് ഉണ്ട്, ഈ ടോസിൻ്റെ ഇതിനൊക്കെ വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള എല്ലുകളൊക്കെ കൂട്ടുന്നത്, ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടിയിട്ട് ഈ ജോയിൻസിനൊക്കെ കൂടിയിട്ട് പിടിച്ചു നിർത്തുന്നത് ഒരു ഇതുണ്ട്, ലിഗമെൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പോൾ എന്തെങ്കിലും ഒരു നമുക്ക് ഒരു സാധാരണ എന്തെങ്കിലും ഒരു ഒരു ജോയിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഏപ്പ് എന്ന് നമുക്ക് പറയില്ല. ഈ ഏപ്പിനെ നമ്മൾ എന്തെങ്കിലും ഒരു സ്ട്രക്ചർ കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ കയറുകൊണ്ട് വരികയല്ല. അതേപോലെയുള്ള ചില ലിഗമെൻസും ക്യാപ്സ്യൂൾസും ഒക്കെ ഇതിനകത്തുണ്ട്. ഇപ്പോൾ ഈ ലിഗമെൻസ് എന്തെങ്കിലും നിലക്ക് എന്തെങ്കിലും കാരണവശാൽ അത് ലാക്സ് ആവുന്നു, അതിൻ്റെ സ്ട്രോ അത്ര ഈ എലാസ്റ്റിക് നമ്മൾ വലിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വിട്ടുപോകുന്നത്, അത് ആ എലാസ്റ്റിസിറ്റി കുറയുകയാണെങ്കിൽ ഈ ഫ്ലാറ്റ് ഫുട്ട് വരാൻ സാധ്യതയുണ്ട്. അത് ഒരുപാട് കാരണങ്ങൾ അതിനുണ്ട്. പിന്നെ ഈ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞത് ഇത് ഈ ഒരു നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ടിട്ടല്ലെങ്കിലും ഈ ഇങ്ങനെ കാല് വെക്കുമ്പോൾ ഈ ഇങ്ങനെ ആർച്ച് ഉണ്ടാവും, ആർച്ച് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ഫാറ്റ് ഫുട്ടായിട്ടുള്ള കുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു ആർച്ച് ഇല്ലെങ്കിൽ ആർച്ചില്ലെങ്കിൽ പിന്നെ അത് ആ ഒരു ഫ്ലാറ്റ് ഫുട്ട് തന്നെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ആർച്ച് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇത് കുട്ടിക്ക് യാതൊരു പ്രശ്നമില്ല, ഫ്ലാറ്റ് ആണെങ്കിലും ഇങ്ങനെ ആക്കുമ്പോൾ ഇതില്ലെങ്കിൽ ആർച്ച് ഇല്ലെങ്കിൽ അത് റിജിഡ് അല്ല, ഫ്ലെക്സിബിൾ
ഫ്ലാറ്റ് ഫുട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതിൽ വേറെ കാണിച്ചില്ല, അതിന്റെ അടിയിൽ ഒരു വൈറ്റ് കളർ കണ്ടില്ലേ, ഇതിന് ഇത് പ്ലാന്റാർ ഫേഷ്യ ആണെന്ന് ഇതിന് പറയുന്നത്. ഇൻസിഡന്റിൽ അത് പറഞ്ഞ കാരണം അത് നമ്മുടെ ഈ ഇതേപോലെ കാലും വളരെ സ്ട്രോങ് ആയിട്ട് ഇതിന്റെ വളരെ ഇമ്പാക്റ്റും നമ്മൾ നടക്കും ഓടും ചാടും ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ ഇതൊക്കെ എടുക്കുന്ന ആ ഒരു ഇമ്പാക്റ്റ് ഒക്കെ എടുക്കേണ്ട ഒരു അവയവമാണല്ലോ നമ്മുടെ ഫുട്ട് എന്ന് പറയുന്നത്. അപ്പൊ അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ഈ പ്ലാന്റാർ ഫേഷ്യ എന്ന് പറയുന്നത്. ഈ പ്ലാന്റാർ ഫേഷ്യ അവിടെ നമ്മുടെ കാൽക്കേനിയം എന്നുള്ള ഓരോ ബാക്കിലുള്ള ബോണ്ടായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സാധനമാണ്, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. അതിങ്ങനെ വന്നിട്ട് അതിൻ്റെ മിഡ് ഇത് കഴിഞ്ഞിട്ട് അത് നമ്മൾ അഞ്ചായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഓരോ ടോസിൻ്റെ മുകളിലും അത് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് ഒരു പ്രത്യേകത ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഇതിനോട് ഇപ്പോൾ ഇപ്പോൾ ഇതല്ലെങ്കിലും ഞാൻ ഇതിനോട് കൂട്ടി ഇതിപ്പോൾ ഇത് കുട്ടികളുടെ ഒരു അത്ര ഒരു ഇതല്ലെങ്കിലും മെറ്റബോളിസിൻ്റെ ഏജ് ഗ്രൂപ്പിൽ ഇതിന് ഇത് കോമൺ ആയിട്ട് ഇതിന് ഈ ഫേഷ്യൈറ്റീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേദന വരാൻ സാധ്യതയുണ്ട്. കൂടുതൽ ആക്ടിവിറ്റീസ് നമ്മൾ ഓടുക ചാടുക അല്ലെങ്കിൽ ഓടുമ്പോൾ തന്നെ നമുക്കൊരു പ്രോപ്പർ ഷൂ അല്ലെങ്കിൽ ഒരു ഇംപ്രോപ്പർ ഷൂ ആയിട്ട് നമ്മൾ ഇത് ചെയ്യുക അല്ലെങ്കിൽ വളരെ ഹാർഡ് സർഫസിൽ നമ്മൾ ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഇമ്പാക്റ്റ് ഇതൊക്കെ കാരണം ഇതിനകത്ത് ഇൻഫ്ലമേഷൻ വരാൻ സാധ്യത, ഇതിനകത്ത് പെയിൻ വരാൻ സാധ്യതയുണ്ട്. ഈ പെയിൻ എന്ന് പറയുന്നത് ഒരുവിധം അഡൽട്ടിലൊക്കെ ഇത് ഒരിക്കലെങ്കിലും ഇത് അനുഭവിക്കാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് ഈ ഇങ്ങനെ ഇത് വരാറുണ്ട്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു സിംപ്റ്റം എന്ന് പറഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴാണ് ഈ പെയിൻ വരും, അല്ലെങ്കിൽ നമ്മൾ കുറേ നേരം ഇപ്പം നമ്മൾ 2-3 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും. നമ്മളിവിടെ ഇരുന്നിട്ട് കുറേ നേരം കഴിച്ച് ഇവിടെ നിന്ന് എണീക്കുമ്പോൾ നമുക്ക് ചെറിയ നടക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടാണ്, നടന്നു തുടങ്ങുമ്പോൾ ഒരു സ്റ്റാർട്ട് ഇൻട്രവൽ അത് നടന്നു തുടങ്ങുമ്പോൾ നമുക്ക് അങ്ങനെ ഇതായി പോകുന്നു. ഇതിൻ്റെ പ്രത്യേകം എന്തെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ്? ആ ട്രീറ്റ്മെൻറ്റ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ആദ്യം നമ്മൾ ഫേഷ്യൈറ്റീസ് ആണോ എന്നും നമുക്ക് ഇതില്ല. എന്നാൽ ഡോക്ടർമാർ ആദ്യം നമുക്ക് ചിലപ്പം ഇതിന് മരുന്ന് തരും, വേദന സംഹാരിയും അതേപോലെ ഇൻഫ്ലമേഷൻ കുറയാനുള്ള മരുന്നും തരും. ഒരു പരിധിവരെ നമുക്കത് അതുകൊണ്ട് ഇത് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഇതിനകത്ത് ചില ഡോക്ടർമാർ ഇവിടെ ഇഞ്ചക്ഷൻ സ്റ്റീറോയിഡ് ഇഞ്ചക്ഷൻസ് ചെയ്യാണ്ട്, പക്ഷേ അതിന് കോൺട്രവേഴ്സി ഉണ്ട് നമുക്ക് ചെയ്യണോ വേണ്ട എന്നുള്ളത്. പക്ഷേ ഇതിൽ വേറൊരു വിഷയം ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചു, നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഐസ് വയ്ക്കുക. ഒരു ദിവസത്തിൽ ഒരു 20 മിനിറ്റ് നമ്മൾ ഐസ് വയ്ക്കുക, കോൾഡ് കംപ്രസ്. ഐസ് വയ്ക്കുക, അങ്ങനെ ദിവസം ഇത് വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ഞാൻ വേറൊരു വിഷയം ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ചില എക്സസൈസുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അതിൽ ഒന്ന് നമ്മുടെ ആ ഇതിൻ്റെ ഞാനൊരു ഒരു വിഷയം ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നത് നമുക്ക് കാണിക്കാമെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അപ്പം ഇത് ഇതൊരു എക്സസൈസാണ്. അതെ, ഇത് എക്സസൈസാണ്. ഇപ്പം നമ്മളൊരു ഒരു ചെയറിൽ എന്തെങ്കിലും നമ്മൾ കാല് വെക്കുക, എന്നിട്ട് നാലും ടോ ഇങ്ങനെ ചെയ്തിട്ട് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യണ്ടല്ലേ, ഇങ്ങനെ റൊട്ടേറ്റ് സർക്കുലർ മൂവ്മെന്റ് ഉണ്ടാക്കുക. ഇതൊരു 2 മിനിറ്റ് 2 മിനിറ്റ് ദിവസത്തിൽ ഒരു 2 സെഷൻ നമുക്കിത് ചെയ്യാം. ഇതാണ് ഒരു എക്സസൈസ് ചെയ്യാനുള്ളത്. പിന്നെ വേറൊരെണ്ണം കൂടി ഉണ്ട്, അടുത്ത വിഷയത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ വേറൊരു ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഇരുന്നുകൊണ്ട് ഇതാണ് ഇരുന്നുകൊണ്ട് നമ്മുടെ കാലില് കാലിൻ്റെ ഇതിലൊരു ഒരു ടവൽ നമ്മൾ പിടിക്കുക, എന്നിട്ട് ആ കാലിൻ്റെ പാദം നമ്മൾ ബലത്തിൽ അങ്ങോട്ടും ഇതാക്കുമ്പോൾ കാലിങ്ങോട്ട് നമ്മൾ നമ്മുടെ ശരീരത്തോട് ചേർത്ത് പിടിക്കുക. ഒരു ഒരു 10-20 സെക്കൻഡ് നമ്മളിത് പിടിക്കുക, എന്നിട്ട് റിലീസ് ചെയ്യുക, പിന്നെ പിടിക്കുക. അങ്ങനെ ഒരു ദിവസം ഒരു 5 പ്രാവശ്യം ഒരു 2 സെഷൻ ഇത് നമ്മൾ ചെയ്യുക. ഇതാണ് വേറൊന്ന്. ഇതിൻ്റെ മറ്റൊന്ന് എക്സസൈസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഉണ്ട്. ഒരു ഇതിലിപ്പോൾ ഇത് ടോക്ക് കേളിംഗ് എന്ന് പറയും. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഒരു വലിയ ഇതേപോലുള്ള ഒരു ബുക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഇഷ്ടയുടെ മുകളിലോ അല്ലെങ്കിൽ ഇതേപോലുള്ള ഒരു പ്രതലത്തിലോ നമ്മൾ കയറി നിന്നതിന് ശേഷം നമ്മുടെ ടോ ആ ബുക്കിൻ്റെ എഡ്ജ് അല്ലെങ്കിൽ ഇതിൻ്റെ എവിടെ നമ്മളൊരു ഒരു ബ്രിക്കിൻ്റെ മുകളിൽ ആ എഡ്ജിൽ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് അതായത് ഇങ്ങനെ ചേർത്ത് പിടിക്കുക, നിവർത്തുക, ചേർത്ത് പിടിക്കുക. ഇതും ഒരു 1-2 മിനിറ്റ് ചെയ്യുക. ഒരു ദിവസത്തിൽ ഇതൊരു 2 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം. ഇതിൽ ഒരു ടെസ്റ്റും കൂടി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ നമുക്കൊരു ഒരു ഒരു ഇതിടുക, ഒരു ടവൽ എന്തെങ്കിലും ഇടുക, എന്നിട്ട് ഈ ടവൽ ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ വിരലിൻ്റെ ഇടയിൽ നമ്മൾ പിടിക്കുക, എന്നിട്ട് റിലീസ് ചെയ്യുക, വീണ്ടും പിടിക്കുക, റിലീസ് ചെയ്യുക. ഇതൊരു 1-2 മിനിറ്റ്സ് നമ്മളിത് ചെയ്യുക. ഇത് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഇതിൻ്റെ എക്സസൈസുകളാണ്. അപ്പോൾ ഇത് നമ്മൾ കുട്ടികളോട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ അഡോളിസെൻറ്റിൽ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ, സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ചിലപ്പോൾ ഇത് പെയിൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൂടുതൽ നമുക്ക് തന്നെ ഇത് ചെയ്ത് കൂടുതൽ മരുന്നുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഐസ് പാക്കിങ്, പിന്നെ ഒരുപാട് വേറെ ചികിത്സകളുണ്ട്. പക്ഷേ ഇതിന് പ്ലാന്റാർ ഫേഷ്യൈറ്റീസ് എന്ന് പറയും. അതിന് ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള നമുക്ക് രാവിലെ എണീക്കുമ്പോഴാണ് കൂടുതൽ പെയിൻ വരുക. നമ്മൾ കുറച്ചും കൂടി ഒരു ആക്റ്റീവ് ആവുമ്പോഴത്തേക്ക് പുറ്റി പറഞ്ഞാൽ ആ ഇതിന്റെ സൈഡിലൊക്കെ ഞാൻ പറഞ്ഞില്ല, ഒരു ഒരു ഫേഷ്യ എന്ന് പറഞ്ഞില്ല, അതിന്റെ എല്ലാ സൈഡിലും എവിടെയെങ്കിലും വേദന നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് വേണ്ട, ഇതാണ് ആ ഫേഷ്യ. ഇതിന്റെ എവിടെ ഈ ഫേഷ്യൈറ്റീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഫേഷ്യയിൽ എവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടായാലും നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അത് ഇമ്പാക്ട് അനുസരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ ഡോക്ടർമാർ അത് പരിശോധിക്കുമ്പോൾ തന്നെ അതിന് ആ കാലിൻ്റെ ആ ഇത്, അതായത് നമ്മൾ ആ വിരലും ഇതൊക്കെ കൂടി പിടിച്ചിട്ട് അതിൻ്റെ ആ ഹീലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ അവർ ടച്ച് ചെയ്ത് നോക്കും. അപ്പോഴാണ് നമുക്ക് ഏത് പോയിന്റിലാണ് ഇൻഫ്ലമേഷൻ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഈ എക്സസൈസുകളും ഐസ് വെക്കലൊക്കെ കൂടി നമുക്ക് ഇതിനെ ഒരു വിധത്തിൽ നമുക്ക് ഇതാക്കി കൊടുക്കാം. പക്ഷേ സാധാരണഗതിയിൽ ഒരു 6 മന്ത്സ് 1 ഇയർ ആകുമ്പോൾ ഇത് മാറിപ്പോവുകയും ചെയ്യും. പക്ഷേ ഇത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാകാവുന്നതും വളരെ ആക്റ്റീവായിട്ടുള്ള കുട്ടികളുണ്ടാവുന്ന സാധ്യതയുള്ളതാണ്.
അപ്പൊ അത് വളരെ ഇതായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല, സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമല്ല, നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. ഡോക്ടർ കുറച്ച് പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ കുട്ടികളെ ഓർത്തോപെഡിക്. അപ്പൊ അങ്ങനെ വരുമ്പം ഈ കുട്ടികളിൽ ഇങ്ങനെ സ്കൂളിൽ പോയി തുടങ്ങുന്ന സമയത്ത് സ്പോർട്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ഇല്ല, അവർക്ക് അതൊരു പ്രോബ്ലം ആയിട്ട് മാറാറുണ്ടോ? അല്ല, സാധാരണഗതിയിൽ ഇപ്പൊ ഈ ഒരു ഇപ്പം ഇൻട്രോ ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇൻട്രോ തുടക്കത്തിൽ ഒരു നമ്മളൊരു ഹിസ്റ്ററി വരുമ്പോൾ കുട്ടി നടക്കാൻ തുടങ്ങുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് വളരെ മറ്റു കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ഫ്രീക്വന്റ് ആയിട്ട് വീഴാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പ്രശ്നമല്ല, അവർ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും ദേ ലേൺ ഹൗ ടു വാക്ക് വിത്ത് ദ ഇൻട്രോയിങ്. പക്ഷെ ഇൻട്രോയിങ് ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഇത് വന്ന പോലെ നമുക്ക് കുറെ കഴിയുമ്പോഴത്തേക്കും ഇത് നോർമൽ ആവുകയും ചെയ്യും. പക്ഷേ ഇത് വളരെ ഇതുണ്ടെങ്കിൽ ഇതിനും നമുക്ക് ചില ഇതൊക്കെ ചെയ്യാനുണ്ട്. അമ്മമാർക്ക് ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഇതിൻ്റെ ഈ ഇൻട്രോയിങ് കറക്റ്റ് ചെയ്യാവുന്ന ഇതുണ്ട്. ഇപ്പോൾ ഈ നേരത്തെ ഒരു ഞാൻ പറഞ്ഞൊരു റിജിഡ് ആയിട്ടുള്ള ഫ്ലെക്സിബിൾ ആയിട്ട്, അപ്പോൾ ഇപ്പോൾ കുറച്ച് റിജിഡ് ആയിട്ടുള്ളതാണെങ്കിൽ ഈ കുട്ടിയുടെ ഇതിൽ ഒരു ഇത് ചെയ്യാണ്ട്, എപ്പോഴും ഒരു ഒരു ദിവസത്തിൽ നാലോ അഞ്ചോ പ്രാവശ്യം ഓരോ ഡയപ്പർ ഇത് ചെയ്യുമ്പോഴും കുട്ടിയുടെ കാല് പിടിച്ചിട്ട് കുറച്ച് സൈഡിലോട്ട് ഈ ലാറ്ററിൽ, അതായത് പുറത്തോട്ട് കാലിങ്ങനെ ഇതാക്കുക. ഇപ്പോൾ ഇൻട്രോയിങ് ആണ് ഉള്ളിലോട്ട്, അതിന് പുറത്തോട്ട് ആ കുട്ടിയുടെ പ്രത്യേകിച്ച് ആ ഇതിൽ, അതായത് ആ ഫസ്റ്റ് ബിഗ് ടോ ഉണ്ടല്ലോ നമ്മുടെ, ആ ബിഗ് ടോയുടെ അവിടെയുള്ള ആ അതിൻ്റെ ഒരു ഏറ്റവും പ്രൊമിനൻ്റുള്ള ബോണിൽ ഇത് പിടിച്ചിട്ട് കുറച്ച് പുറത്തോട്ട് തള്ളുകയാണെങ്കിൽ, ഇങ്ങനെ തള്ളി പിടിക്കുക ഒരു 5 seconds, ഓരോ ഡയപ്പർ മാറ്റുമ്പോഴും ഇങ്ങനെ ചെയ്യുമ്പോൾ അതും കുറച്ച് ഹെൽപ്പ് ചെയ്യും ഈ ഇൻട്രോയിങ്ങിനുള്ളത്. പിന്നെ അതല്ലാണ്ട് ഒരു 3 വയസ്സിന് ശേഷമുള്ളതാണെങ്കിൽ എന്തായാലും ഓർത്തോപെഡിക് സർജനെ കാണിച്ച് അതിന് വേറെ എന്തെങ്കിലും ചെയ്യാമെന്നൊന്നും നോക്കണം. പക്ഷേ ഇവർക്കൊന്നും സ്പോർട്സിൽ പങ്കെടുക്കുന്നതിന് സാധാരണഗതിയിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ നേരത്തെ പറഞ്ഞ നമ്മൾ ഇതുണ്ടല്ലോ ഈ ഫ്ലാറ്റ് ഫീറ്റ്, ഈ ഫ്ലാറ്റ് ഫീറ്റിനകത്ത് ഉണ്ടാകുന്ന വെച്ചാൽ സാധാരണ നേരത്തെ പറഞ്ഞുള്ള ആ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളതിനൊന്നും യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ ഒരു ചെറിയൊരു പെയിനും ഇതൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇത് കൂടാതെ ഫ്ലാറ്റ് ഫീറ്റ് ആവാനുള്ള വേറൊരു സാധ്യത എന്നാൽ ഈ ബോണ്, ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ല ഒരു 5 bones, പിന്നെ ഒരുപാട് 5 bones, പിന്നെ വേറൊരു 5 bones, അങ്ങനെ കുറേ ബോണുകളുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് കാല് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോണിൻ്റെ ചില ബോൺ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ ജോയിൻസ് ഉണ്ട്. ചിലപ്പോൾ 2-3 ബോണ് കൂട്ടി കോലീഷൻ എന്ന് പറയും, അതായത് ഈ ടാഴ്സൽ കോലീഷൻ എന്ന് പറയും. ഈ ഈ ബോണുകളൊക്കെ കൂട്ട് ചിലപ്പോൾ 1 or 2 ബോണുകൾ തമ്മിൽ അങ്ങോട്ട് ഇൻസ്റ്റെഡ് ഓഫ് ജോയിൻ അതങ്ങ് ഫ്യൂസ് ആവും. അപ്പോൾ എന്താ വെച്ചാൽ മറ്റ് ജോയിൻ്റെ പോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവില്ല ഇവിടെ. അപ്പോൾ മറ്റ് ജോയിനിലൊക്കെ സ്ട്രെയിൻ വരും. സ്ട്രെയിൻ വരുമ്പോൾ കാലിന് വേദന വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടി കൂടുതൽ വേദന ഉണ്ടാവും. പക്ഷേ സഹിക്കാൻ വയ്യാത്തൊരു വേദനയാണെങ്കിൽ തീർച്ചയായിട്ടും ഓർത്തോപെഡിക്സിനെ കാണിച്ചിട്ട് അതിനെന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ചിലപ്പോൾ എന്തെങ്കിലും സർജറി വേണോ എന്നുള്ളത് നോക്കണം. പക്ഷേ സാധാരണഗതിയിൽ ഈ ഇതിനൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല, ഫ്ലാറ്റിനൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ല. അല്ല, സ്പോർട്സിൽ ഇവർക്ക് പങ്കെടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ പങ്കെടുക്കുമ്പോൾ ചിലപ്പോൾ മറ്റു കുട്ടികളെക്കാളും കൂടുതൽ ചിലപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു ചെറിയ പെയിൻ ഉണ്ടാവും. അത് നമുക്ക് ഇതേപോലുള്ള എന്തെങ്കിലും കോൾ കംപ്രസ്സോ ഇതൊക്കെ ചെയ്തിട്ട് അതിനെ നമുക്ക് ഇത് ചെയ്യാൻ സാധിക്കും. ഡോക്ടർ, നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. വീഡിയോയിൽ ഒരു ബ്രേക്കാണ്. ബ്രേക്ക് കഴിഞ്ഞ് കൂടുതൽ കുട്ടികളിൽ കണ്ടുവരുന്ന ഓർത്തോപെഡിക് പ്രോബ്ലംസിനെ കുറിച്ച് ഡോക്ടർ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് ചോദിക്കാം. വിളിക്കേണ്ട നമ്പർ 0529611333. അതുപോലെ ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരെ എല്ലാം ഓർമ്മിക്കുകയാണ്, ഞാൻ അരങ്ങേറ്റം എന്ന് പറയുന്ന NTV ലൈവായിട്ട് തുടങ്ങാൻ പോകുന്ന പ്രോഗ്രാമാണ്. അതിൽ കൊച്ചു കലാകാരന്മാരെ കലാകാരികളെ എല്ലാം ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നിങ്ങളുടെ ടാലൻറ്റ് ഏതിലാണോ, അതിപ്പം ഡാൻസ് ആകട്ടെ, പാട്ടാകട്ടെ, ഇൻസ്ട്രുമെൻസ് ആകട്ടെ, നിങ്ങൾക്ക് ഇവിടെ NTV സ്റ്റുഡിയോ ലൈവ് വന്ന് പെർഫോം ചെയ്യാനൊരു അവസരമാണ് ഞങ്ങൾ നൽകുന്നത്. നിങ്ങൾക്ക് AR@NTVUA.com ഞങ്ങൾക്ക് മെയിൽ അയക്കാം, അതല്ലെങ്കിൽ ഞങ്ങളുടെ ലാൻഡ് ലൈൻ നമ്പർ 0653555633 ഇതിലേക്ക് വിളിക്കാം എന്നാണ്. അപ്പോൾ ഒരു ബ്രേക്കിന് ശേഷം ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും.